റംസാൻ വ്രതാനുഷ്ഠാനങ്ങളിൽ നേടിയ ഹൃദയവിശുദ്ധിയിൽ വിശ്വാസികൾ ജാഗ്രതയോടെ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. വീടുകളിൽ പ്രാർത്ഥന നടത്തിയും നവമാധ്യമങ്ങളിലൂടെ സ്നേഹവും സൗഹൃദവും പങ്കുവച്ച് ലളിതമായിരുന്നു ആഘോഷം. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നേടിയ ആത്മീയാനുഭൂതിയിൽ പ്രാർത്ഥനകളോടെ വിശ്വാസ സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. തക്ബീർ ധ്വനികൾ മുഴക്കിയും ഫിത്തർ സക്കാത്ത് നൽകി ദാനധർമാദികളിൽ പങ്കുചേർന്നും ചെറിയ പെരുന്നാൾ ദിനം മഹനീയമാക്കി. കൊറോണ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ വീടുകളിലായിരുന്നു പ്രാർത്ഥന. പള്ളികളിൽ നാമമാത്ര ആളുകൾ പ്രാർത്ഥനയ്ക്കെത്തി. നൂറുകണക്കിന് വിശ്വാസികളെത്തിയ ആരാധനാലയങ്ങൾ വിജനമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും സൗഹൃദങ്ങൾ പങ്കുവച്ചും ഉള്ള കൂട്ടായ്മ ഇത്തവണ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഇതുപോലെയുള്ളൊരു സാഹചര്യം വരുന്ന അവസരത്തിൽ ഭരണകൂടവും നേതൃത്വവും ഒക്കെ പറയുന്നതിൻ്റെ കൂടെ അനുസരിച്ച് നിൽക്കണം എന്നതും ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ദർദിൽ ഈ നിസ്കരിക്കണം, പള്ളിയിൽ വരണം, നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞ ഇസ്ലാം തന്നെ ഇങ്ങനെ സാഹചര്യത്തിൽ നേതൃത്വത്തെ അംഗീകരിക്കണം എന്നുകൂടി പ്രഖ്യാപിച്ചത് അണികൾ നന്നായി അത് അനുസരിച്ചു എന്നതാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് പ്രധാനമായും കുടുംബബന്ധം ചാർത്തുക, സമൂഹത്തിലെ വ്യത്യസ്ത ആളുകളുമായി ഇടപഴകി ഒരു സൗഹൃദം പങ്കിടുക എന്ന ഏറ്റവും വലിയൊരു സംഗതി നമ്മൾക്ക് ഇന്ന് ഫിസിക്കലായി നടക്കുന്നില്ല എന്നേ ഉള്ളൂ. അതേസമയത്ത് നമ്മൾക്ക് മറ്റു മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ നമ്മൾക്ക് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം, ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബന്ധുവീടുകളും അയൽവീടുകളും സന്ദർശിച്ച് ആഘോഷ ദിവസത്തെ ആഹ്ലാദകരമാക്കുന്നത് കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാധിച്ചില്ല. ആഘോഷം വീടുകളിൽ മാത്രമായി ചുരുക്കി. നവമാധ്യമങ്ങളിലൂടെ സ്നേഹ സൗഹാർദ്ദങ്ങൾ പങ്കുവച്ച് സംതൃപ്തി അടഞ്ഞു. നിഖിൽ ശ്രീധരനോടൊപ്പം സിജു കറുത്തടുത്ത് ജനം മലപ്പുറം.